ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇത് കാണുന്നത് എൻ്റെ നാട്ടിലെ മഞ്ചേശ്വരം ബീച്ചാണ്. നമ്മളൊന്ന് രാവിലെ ഇറങ്ങിയാൽ കാണാൻ പറ്റിയ പ്രദേശങ്ങളാണ് നമ്മുടെ നാട്. ഈ പ്രദേശം മഞ്ചേശ്വരം ബീച്ച്, കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ നാട് മഞ്ചേശ്വരം. ഇവിടെ തന്നെ ഏറ്റവും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാൻ പറ്റിയ പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ ഈ നിരനിരയായി കാണുന്ന പാറക്കെട്ടിൻ്റെ മുകളിൽ ഇരുന്ന് കാറ്റുകൊണ്ട് സൂര്യൻ്റെ ഉദയം കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമാനവും ഇവിടെയുള്ള ഈ മീൻപിടുത്തമൊക്കെ കാണുകയും ഇവിടെ വെറുതെ ഇരുന്ന് മീൻ പിടിക്കുകയോ ചെയ്താൽ അത് നല്ലൊരു ആസ്വാദനമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ നാടുകളിൽ കിട്ടുന്ന ഈ എനർജിയും ഈ വെയ്വുമൊക്കെ പുറം നാടുകളിൽ കിട്ടുകയില്ല. കുറേ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മൾ വിനോദസഞ്ചാരം നടത്തുക. പക്ഷേ ഒരു ചെലവുമില്ലാതെ ഒന്ന് വൈകി നമ്മുടെ ഉള്ള വാഹനങ്ങളിൽ ഒന്ന് വന്നാൽ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ പ്രദേശങ്ങളാണ് നമ്മുടെ നാടുകൾ. ഇവിടെ കാണുന്ന ഈ മാലിന്യം, അത് എല്ലാ പ്രദേശത്തും കാണുന്ന പോലെ, കേരളത്തിലുള്ള പല പ്രദേശങ്ങളിലും കാണുന്ന പോലെ, മാലിന്യ പരിഹാരം ഇതുവരെ നമ്മുടെ ഭരണകർത്താക്കൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ പ്ലാസ്റ്റിക്കുകൾ മാത്രം കൊണ്ടുപോകുന്നു. പക്ഷേ അതൊരു പരിഹാരമല്ല. കാരണം ഫുഡ് വേസ്റ്റും പല പാമ്പർസ് പോലുള്ള പല പ്ലാസ്റ്റിക്കുകളും അവർ അതിന് വേണ്ട സജ്ജീകരണങ്ങളും അതിനെ കമ്പോസ്റ്റ് ചെയ്ത് മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള പരിപാടികളും പ്ലാൻ ചെയ്യണം. മാത്രമല്ല, ഇങ്ങനെയുള്ള നല്ല പ്രദേശങ്ങളിൽ ഈ കടൽക്കരയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ, നാട്ടുകാരെ, സ്ത്രീകൾ, അതുപോലെ തന്നെ കുട്ടികൾ പല രീതിയിൽ ഇവിടെ കടൽ കണ്ട് ആസ്വദിക്കാൻ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഇരിപ്പിടങ്ങളും അവർക്ക് വേണ്ട സജ്ജീകരണവും ചെയ്താൽ ഇതൊരു നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. അത് ഉപകാരപ്പെടുന്നത് ഇവിടെയുള്ള നാട്ടുകാർക്ക് തന്നെയാണ്. കാരണം ജനങ്ങൾ കൂടുമ്പോൾ അവിടെ കച്ചവടങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവന ഉപാധികളായി മാറുന്നു ഈ പ്രദേശങ്ങൾ. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടത്. ഗ്രാമസഭകളിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുക. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.